प्रभात फेरी കോവിഡ് 19 എന്ന രോഗത്തോടൊപ്പം ജീവിക്കാൻ തയ്യാറെടുക്കുകയാണ് ലോകം ഇന്ന്. പ്രതിദിന കോവിഡ് കണക്കുകൾ ഭീതിജനകമായി ഉയരുന്നില്ല. ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടേണ്ടി വരുന്ന രോഗികളും കുറവാണ്. മാസ്കിൻ്റെ ഉപയോഗം പരിമിതപ്പെട്ടിരിക്കുന്നു. നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന നിബന്ധനകൾക്ക് അയവ് വന്നിരിക്കുന്നു. കോവിഡിനെ ഭയക്കേണ്ട നാളുകൾക്ക് അറുതിയായോ? പാൻഡമിക് അഥവാ പകർച്ചവ്യാധി എന്ന വിഭാഗത്തിൽ നിന്നും എൻഡമിക് അഥവാ പ്രാദേശികമായി കാണപ്പെടുന്ന രോഗമെന്ന വിഭാഗത്തിലേക്ക് മാറുന്നു കോവിഡ് 19 എന്ന് അഭിപ്രായപ്പെടുന്നു IMA സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ സുൽഫി നൂഹ്. കഴിഞ്ഞ 2 കൊല്ലത്തിലേറെയായിട്ട് വളരെ വ്യാപകമായി പടർന്നു പിടിച്ച ഈ കോവിഡ് 19 മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ എൻഡമിക് ആയിട്ട്, അതായത് സാധാരണഗതിയിൽ ഒരു പ്രദേശത്തുള്ള രോഗം, അതിനെയാണ് സാധാരണ എൻഡമിക് എന്ന് പറയുക. പാൻഡമിക്കിന് പകരം എൻഡമിക് ആയിട്ട് സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ചില രോഗങ്ങൾ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഡെങ്കിപ്പനി കേരളത്തിലൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ്. ആ ഒരു രീതിയിലേക്ക് ഈ രോഗവും മാറുന്നു എന്നുള്ള ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും സ്ഥിരമായി മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ മറ്റ് പ്രതിരോധ മാർഗങ്ങളിലേക്ക് പോവുക, ആ കാര്യങ്ങളെ കുറിച്ച് തന്നെ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷവും പറയുന്നത് കേരളത്തിലെ സ്ഥിതിവിശേഷത്തിൽ വീണ്ടും മാസ്ക് ഉപയോഗിക്കുക, അത്തരം ഡിസ്റ്റൻസ് പാലിക്കുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ പ്രസക്തി ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ കോവിഡ് 19 ഒരു വൈറസ് രോഗമാണ്. എല്ലാ വൈറസ് രോഗങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറസ് രോഗങ്ങൾ ന്യൂമോണിയ പോലെയുള്ള മറ്റ് ഗുരുതരമായ രോഗങ്ങളിലേക്ക് നീങ്ങി കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് വളരെ ഓൾഡർ ജനറേഷനിലും മറ്റ് അസുഖമുള്ള ആൾക്കാരിലും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപൂർവമായിട്ടെങ്കിലും ചില ആൾക്കാരുടെ സാധാരണ എന്ത് രോഗം വരുമ്പോഴും നമുക്കൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഒരു വൈറൽ പനി വന്നാൽ പോലും അതിൽ ചില ആൾക്കാരുടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു റിസ്ക് മാത്രമാണ് ഈ കോവിഡ് 19 പോലെയുള്ള ഈ രോഗത്തിലും ഇപ്പോൾ നിലനിൽക്കുന്നത്. വളരെ നല്ല ശതമാനം ആൾക്കാരും വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, അല്ലാതെ രോഗം കിട്ടി ലഭിച്ച രോഗപ്രതിരോധമുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഒരു ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് കോവിഡ് 19 പോകാനുള്ള സാധ്യത വിരളമാണെന്ന് തന്നെ പറയേണ്ടി വരും. ചില രാജ്യങ്ങളിലുണ്ടായിരിക്കുന്ന ചില ഔട്ട് ബ്രേക്കുകളോ അല്ലെങ്കിൽ ചില മരണങ്ങളോ ഒക്കെ തന്നെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമില്ല. സാധാരണ അസുഖങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മരണനിരക്കായിട്ട് മാത്രം അതിനെ കണ്ടെത്താൻ മതിയാവും. അതുപോലെയുള്ള മറ്റ് രോഗങ്ങൾ മൂലവും ഇത്തരം മരണങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ കോവിഡ് 19 നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു രോഗമായിട്ട് നാം ഈ അടുത്തിടെയായിട്ട് കാണുന്നത് കൊണ്ടാണ് അത് വാർത്താ പ്രാധാന്യം അറിയിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ കോവിഡ് 19 എൻഡമിക് ആയിട്ട് അല്ലെങ്കിൽ സാധാരണഗതിയിൽ കാണപ്പെടുന്ന ഒരു അസുഖമാകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല, ഭാരതത്തിലെ മിക്ക സ്ഥലങ്ങളിലും വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു രോഗമായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് വകയുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പറയുവാൻ കഴിയും. കോവിഡിനെ മാത്രമല്ല പല രോഗങ്ങളെയും ചെറുക്കാൻ മാസ്ക് ധരിക്കുന്നത് വഴി കഴിയും എന്ന് അഭിപ്രായപ്പെടുന്നു ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനായ ഡോക്ടർ ശാന്തി. സ്കൂളിൽ കുട്ടികൾ മാസ്ക് ധരിക്കണം. സ്കൂളുകളിൽ കുട്ടികൾ തമ്മിൽ വളരെ അടുത്ത് ഇടപഴകുന്നത് കൊണ്ട് മാസ്ക് ഉപയോഗം തുടരേണ്ടതാണ്. കോവിഡ് വൈറസിനെ മാത്രമല്ല, ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങൾ പരത്തുന്ന H1N1 തുടങ്ങിയ വൈറസുകൾ, TB അഥവാ ട്യൂബർക്ലോസിസ് രോഗം പരത്തുന്ന മൈക്രോബാക്ടീരിയം, ഇതുപോലുള്ള രോഗാണുക്കളൊക്കെ വായുവിൽ കൂടി പകരുകയും ശ്വാസകോശത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നവയാണ്. ഇത്തരം രോഗാണുക്കളെയും മാസ്ക് ധരിക്കുന്നത് വഴി നല്ലൊരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. ഒരാൾ മാസ്ക് ധരിക്കുമ്പോൾ അയാൾക്ക് രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയാൻ സാധിക്കും. രോഗമില്ലാത്ത ഒരാൾ മാസ്ക് ധരിച്ചാൽ, പ്രത്യേകിച്ചും ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അടച്ചിട്ട മുറികളിൽ കഴിയേണ്ടി വരുമ്പോൾ, അയാൾക്ക് മറ്റുള്ളവരിൽ നിന്ന് രോഗം വരുന്നത് തടയാൻ സാധിക്കും. രോഗമുള്ളവരും ഇല്ലാത്തവരും ഇതേപോലെ മാസ്ക് ധരിക്കുകയാണെങ്കിൽ രോഗവ്യാപനം തന്നെ വളരെയേറെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. രോഗാണുക്കൾ മാത്രമല്ല, പൊടി, പുക തുടങ്ങിയ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളും മാസ്ക് തടയും. അതിനാൽ അലർജി, ആസ്മ തുടങ്ങിയ രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചുമ, ശ്വാസമുട്ടൽ തുടങ്ങിയ രോഗങ്ങൾ അവർക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഓക്യുപേഷണൽ ഡിസീസ് അഥവാ തൊഴിൽപരമായ ചില രോഗങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആസ്ബസ്റ്റോസിസ്, ന്യൂമോക്കോണിയോസിസ്, സിലിക്കോസിസ് തുടങ്ങി ചിലതരം പൊടികൾ ഫാക്ടറിയിലും മറ്റും വർക്ക് ചെയ്യുന്നവരിലോ മൈനുകളിൽ ഖനികളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളിലൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. നിർമ്മാണ തൊഴിലാളികൾ, പെയിന്റിംഗ് ജോലിക്കാർ, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ, ഇവരൊക്കെ തൊഴിൽ സമയത്ത് മാസ്ക് ധരിക്കുകയാണെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ഇനി മാസ്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ദോഷങ്ങൾ തീരെ കുറവാണ്. ഈ ദോഷങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഡിസ്പോസിബിൾ മാസ്ക്, ഒറ്റത്തവണ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കേണ്ട മാസ്ക്, അത്തരം മാസ്കുകൾ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്, ഒരാൾ ഉപയോഗിച്ച മാസ്ക് മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല.
മൂന്നാമത് ഉപയോഗിച്ച ശേഷം മാസ്ക് വലിച്ചെറിയരുത്. അത് നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയും ശരിയായ രീതിയിൽ നശിപ്പിക്കുകയും വേണം. തുണി മാസ്ക് ഉപയോഗിക്കുന്നവർ അത് വീണ്ടും ഉപയോഗിക്കാവുന്ന മാസ്കാണ്. പക്ഷേ അത് ഉപയോഗിച്ച ശേഷം നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും നന്നായി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. 6 മുതൽ 8 മണിക്കൂർ വരെയാണ് ഒരു മാസ്ക് തുടർച്ചയായി ഉപയോഗിക്കാവുന്നത്. ഇതിനിടെ മാസ്ക് നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ മാസ്ക് മാറ്റി മറ്റൊരു മാസ്ക് ധരിക്കേണ്ടതാണ്. എക്സസൈസ് അഥവാ വ്യായാമം ചെയ്യുമ്പോൾ, കഠിനമായ ജോലികളിൽ എന്തെങ്കിലും ഏർപ്പെട്ടിരിക്കുമ്പോൾ ഓക്സിജൻ ആവശ്യകത കൂടുതലായതിനാൽ അത്തരം സമയങ്ങളിൽ മാസ്ക് ധരിക്കരുത്. N95 മാസ്ക്, സർജിക്കൽ മാസ്ക്, തുണി കൊണ്ടുള്ള മാസ്ക്, അങ്ങനെ പലതരം മെറ്റീരിയൽ കൊണ്ടുള്ള മാസ്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ചില മെറ്റീരിയലിന് ചിലർക്ക് അലർജി ഉണ്ടാവാം. അത്തരം അലർജി ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ധരിക്കുമ്പോൾ മുഖത്ത് ചൊറിച്ചിൽ, പാടുകൾ അല്ലെങ്കിൽ റാഷസ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം ആളുകൾക്ക് അലർജി ഇല്ലാത്ത തരം മാസ്കുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. മാസ്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സമയമായില്ല. നമുക്ക് ചുറ്റും കോവിഡ് രോഗികളുടെ എണ്ണം കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതോടൊപ്പം ആശുപത്രിയിൽ കോവിഡ് രോഗികൾ തീരെ കുറവാണ്. ഒരുപക്ഷെ രോഗം കണ്ടെത്താനുള്ള പ്രവണതയും സമൂഹത്തിൽ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അനീഷ് TS. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പതിയെ കോവിഡിന്റെ കാലത്ത് നമ്മൾ എടുത്തിരുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളായിട്ടുള്ള മാസ്കുകൾ പോലെയുള്ള വസ്തുക്കൾ കുറേശ്ശെ കുറേശ്ശെ ഉപേക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് കുറച്ചൊക്കെ സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും രോഗം പതിയെ പതിയെ പിൻവാങ്ങുന്ന സാഹചര്യത്തിൽ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങളിൽ നിന്നും സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നിലേക്ക് പോകും. പക്ഷേ ആ സമയത്തും ഇത് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില അപകടങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, കോവിഡ് ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യതയുള്ള ഒരു രോഗമാണ് എന്നുള്ളതും, ഒരുപക്ഷെ കാലങ്ങളോളം ഈ രോഗം നമ്മുടെ സമൂഹത്തിൽ തന്നെ പലതവണ ആളുകൾക്ക് രോഗം വരുന്ന രീതിയിൽ നിലനിൽക്കും എന്നുള്ളതുമാണ്. മറ്റുള്ള ആളുകളോട് ഇടപഴകുന്ന സമയത്തും ആൾക്കൂട്ടത്തിന്റെ ഇടയിലും രോഗവ്യാപന സാധ്യതയുള്ള സ്ഥലങ്ങളിലുമൊക്കെ മാസ്കുകൾ ശീലമാക്കുന്നത് കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നമ്മൾക്ക് ബാധിക്കാനുള്ള സാധ്യതയെ ഇനിയും കുറച്ചുകൊണ്ടേയിരിക്കും. ചൈന പോലെയുള്ള പ്രദേശങ്ങളിലും ചില ദ്വീപ് രാജ്യങ്ങളിലും ഇപ്പോഴും വളരെ വ്യാപകമായിട്ട് കോവിഡ് മഹാമാരി നടമാടുകയാണ്. ഒരുപക്ഷെ അതിന്റെ അനുരണനങ്ങൾ നമ്മളുടെ സമൂഹത്തിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് മാസ്ക് വയ്ക്കുന്ന ആളുകൾക്ക് രോഗം വരാനുള്ള സാധ്യത കുറവായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാസ്ക് വയ്ക്കുന്നതിലൂടെ അകന്നു നിന്നത് കോവിഡ് മാത്രമായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോവിഡിന് ശേഷം ഒട്ടനവധി പകർച്ചവ്യാധികൾ, പ്രത്യേകിച്ചും വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ വീണ്ടും തലപൊക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പകർച്ചവ്യാധികളെ തടയാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം മാസ്കുകളുടെ ഉപയോഗമാണ്. ഉദാഹരണത്തിന്, കുഞ്ഞുങ്ങളുടെ ഇടയിൽ തക്കാളിപ്പനി എന്ന് പേരിട്ടിട്ടുള്ള ഒരു വൈറൽ രോഗം പടർന്നു പിടിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടേറെ ജില്ലകളിൽ വ്യാപകമായിട്ട് 5-ാം പനി അല്ലെങ്കിൽ മീസിൽസ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പടർന്നു പിടിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പരസ്പരം ഇടപഴകുന്ന സമയത്ത് മാസ്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിന് മീസിൽസ് ഉണ്ടെങ്കിൽ പോലും മറ്റൊരു കുഞ്ഞിലേക്ക് 5-ാം പനി പടരാതിരിക്കാനായിട്ട് അത് സഹായിക്കും. ചില സമയത്ത് രോഗാണുക്കളായിരിക്കില്ല നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന്, ആസ്മ എന്ന പേരുള്ള വളരെ കാര്യമായിട്ട് ആളുകളുടെ ജീവിത നിലവാരം കുറയ്ക്കുന്ന രീതിയിൽ ശ്വാസം മുട്ടലൊക്കെ വരുന്ന രോഗത്തിൽ ഈ ആസ്മയ്ക്ക് കാരണമാകുന്നത് മിക്കപ്പോഴും പൊടിപടലങ്ങളും നമ്മൾക്ക് അറിയാത്ത ചില ഫംഗസും അതുപോലെ തന്നെ വായുവിൽ തങ്ങി നിൽക്കുന്ന പൂക്കളുടെ രേണുക്കളും ഒക്കെയാണ്. ഇത് നമ്മുടെ മൂക്കിലേക്ക് എത്തി ആസ്മ പ്രവണതയുള്ള ആളുകൾക്ക് ആസ്മ ഉണ്ടാകാതിരിക്കാനും തീർച്ചയായിട്ടും മാസ്കുകൾ സഹായിക്കും. നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കോവിഡിന്റെ സാഹചര്യത്തിൽ ആസ്മയുടെ അളവിൽ വളരെ വേഗത്തിൽ ഒരു കുറവ് വന്നു എന്നുള്ളതുമാണ്. ഒട്ടേറെ രോഗാണുബാധകളിൽ നിന്നും നമ്മെ സംരക്ഷിച്ചിരുന്ന ഒരു പ്രതിരോധ കവചം നമ്മൾ പെട്ടെന്ന് മാറ്റുമ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള രോഗങ്ങൾ ഒരുപക്ഷെ കൂടുതലായിട്ട് ബാധിക്കുക, മറ്റ് രീതിയിൽ ആരോഗ്യം കുറവുള്ള ആളുകളെ ആകാനും സാധ്യതയുണ്ട്. ജീവിതാന്ത്യം വരെ നമുക്ക് എല്ലാ സമയവും മാസ്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ആശുപത്രികൾ, ഒരുപാട് ആളുകൾ കൂട്ടം കൂടുന്ന ഇടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്കുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. അതേസമയം തന്നെ പ്രായണ രോഗം ബാധിക്കുന്ന വ്യാപിക്കുന്ന സാഹചര്യം കുറയുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ മാസ്കുകൾ എല്ലാ സമയത്തും ഉപയോഗിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് ഈ മാസ്കുകളുടെ ഉപയോഗം ക്രമപ്പെടുത്തുകയാണ് വേണ്ടത്. ഗർഭിണികളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം മറ്റ് ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ചിട്ടുള്ള ആളുകൾ, അവരൊക്കെ മാസ്ക് ഒരു ശീലമാക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും. എയറോപ്ലെയിനിലൊക്കെ കിടക്കുമ്പോൾ എയർ ഹോസ്റ്റസ്മാർ നമ്മളോട് പറയുന്നത് പോലെ ഫ്ലൈറ്റ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് അഴിക്കണം എന്ന് നിർബന്ധമില്ല. കൂടുതൽ സുരക്ഷിതരായിട്ടിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ സമയത്തും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാം എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ മാസ്ക് എന്ന് പറയുന്ന പ്രതിരോധ കവചം പൂർണ്ണമായും എടുത്തു മാറ്റുന്നതിന് പകരം രോഗവ്യാപന സാധ്യത വിലയിരുത്തിക്കൊണ്ട് കുറേശ്ശെ മാസ്കുകളിൽ നിന്നും പിന്മാറുകയും നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തും അതോടൊപ്പം വളരെ ചെറിയ ഗ്രൂപ്പിനകത്ത് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഇടപഴകുന്ന സമയത്തും ഒക്കെ മാസ്ക് ഉപയോഗിക്കണം എന്നില്ല. ലോകത്തെമ്പാടും ജനസമൂഹങ്ങളിൽ
ഭീതി പരത്തിയ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള കവചമൊരുക്കിയത് മാസ്കുകളും വാക്സിനുകളും ഒപ്പം സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകലും സാമൂഹിക അകലം പാലിക്കലും ഒക്കെയാണെന്ന് ഇന്ന് നാം തിരിച്ചറിയുന്നു. രോഗകാരികളായ സൂക്ഷ്മാണുക്കൾ അനേകം തവണ മ്യൂട്ടേഷന് വിധേയമായി അതിൻ്റെ ആക്രമണോത്സുകത കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് സമീപകാല അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. മാസ്കുകൾ ഇന്ന് നിർബന്ധമായും ധരിക്കേണ്ടതില്ല എന്നിരുന്നാലും പ്രതിരോധശേഷി കുറഞ്ഞവർ, മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർ, ഇവരൊക്കെ മാസ്കിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള സമയമായില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന ഉപദേശം. പ്രഭാതഭേരി.